മുസ്ലിം പെങ്ങന്മാരോട് ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുന്റെ റസൂലിന്റെ ഭാര്യമാരെ പോലെ സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുമ്പോ, അള്ളാഹുന്റെ പ്രവാചകന്റെ മക്കളെ പോലെ സ്വർഗത്തിലെത്താൻ കാത്തിരിക്കുമ്പോ പെങ്ങളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് എന്തിനെ കുറിച്ചാ? അള്ളാഹുന്റെ പ്രവാചകന്റെ ഭാര്യമാരുടെ കൂടെ, ആയിഷാ ബീവിയുടെ കൂടെ, ഖദീജ ബീവിയുടെ കൂടെ സ്വർഗത്തിലെത്താനുള്ള ആഗ്രഹമല്ലേ നമുക്ക് വേണ്ടത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ പ്രത്യേകം സംശയം പ്രത്യേകം ശ്രമിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമക്ഷത്തിലേക്ക് ഒരു പെൺകുടി കടന്നു വരികയാ. ആരാ പെണ്ണെന്നറിയുമോ? മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള, മദീനയിലെ ചെറുപ്പക്കാരുടെ സ്വപ്നത്തിലെ റാണിയായ, മദീനയിലെ ചെറുപ്പക്കാരെ മുഴുവനും രാത്രിയിൽ സ്വപ്നം കാണുന്ന സുന്ദരമായ മുഖത്തിന്റെ ഉടമ, മദീനയിലെ ചെറുപ്പക്കാർ മുഴുവനും ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഏറ്റവും സൗന്ദര്യമുള്ള മദീനത്തെ പെണ്ണ്, അതായത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ മിസ് മദീന പ്രവാചകന്റെ അടുക്കൽ വന്നു എന്ന് കരുതുക. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്ന ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണ് പറയുന്നു, നബിയേ, നഫ്സി ഫിദാഉൻ ലകയാ റസൂലല്ലാഹ്, സൗവിദിനീ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ നബിയേ, എന്റെ ഈ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു നബിയേ, സൗവിദിനീ യാ റസൂലല്ലാഹ്, അങ്ങനെ ഒന്ന് വിവാഹം ചെയ്യുമോ നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകനോട് വന്ന് ചോദിക്കുന്നത് ആ മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണാണ്. പ്രവാചകന്റെ വ്യക്തിത്വത്തെ കുറിച്ച് ഇതും മനസ്സിലാക്കുക. പ്രവാചകനെ സ്ത്രീലംബനായി ചിത്രീകരിക്കുമ്പോ യുക്തിവാദികളുടെ നേതാവായി ഇടമറകടക്കമുള്ള ആളുകൾ മുഴുവനും പ്രവാചകനെ സ്ത്രീലംബനന്മാരായി ചിത്രീകരിക്കുമ്പോ ആധുനിക രാഷ്ട്രീയ മതമേരധ്യക്ഷന്മാരുടെ വ്യക്തിത്വം അളക്കാൻ അവരുടെ അടിച്ചു തടിക്കാരിയായ പെണ്ണിന്റെ അടിവസ്ത്രം പോലും ലാഭിലയിച്ച് പ്രതിശോധിക്കേണ്ട കാലഘട്ടത്ത് അള്ളാഹുന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള മിസ് മദീന പ്രവാചകനോട് പറയുന്നത് എന്താ? നബിയേ, എന്റെ ഈ സുന്ദരമായ ശരീരം ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചു നബിയേ, സൗവിദിനീ യാ റസൂലല്ലാഹ്, അങ്ങനെ ഒന്ന് വിവാഹം ചെയ്യുമോ നബിയേ? ഒന്നാലോചിച്ചു നോക്ക്, മിസ് കാവ്യ മാധവം വന്നിട്ട് നമ്മളോടൊന്ന് വിവാഹം ചെയ്യാൻ പറഞ്ഞാ നമ്മുടെ പ്രതികരണം എന്താ? 7/14 ലോകം കിട്ടിയ സന്തോഷമല്ലേ? അള്ളാഹുന്റെ പ്രവാചകൻ ആ പെണ്ണിനോട് പറയുന്നു, പെണ്ണേ, നിന്റെ ആഗ്രഹം പൂവണിയുന്നതല്ല, നടക്കുന്നതല്ല, ഇതാണ് എനിക്ക് നിന്നെ വിവാഹം ചെയ്യാൻ കഴിയില്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ പെണ്ണിനോട് പറയുമ്പോ നിരാശയോടെ പെണ്ണിന് ആ പെണ്ണ് പ്രവാചകന്റെ പടിവാതിലും കടന്ന് പുറത്തു വരുമ്പോ പ്രവാചകന്റെ അനുയായികൾ ആ പെണ്ണിനെ പരിഹസിക്കുകയാ, പെണ്ണേ നീ ആളുകൊള്ളാമല്ലോ, ഈ മദീനയിലെ ഏറ്റവും വൃത്തികെട്ട പെണ്ണാണ് നീ, അള്ളാഹുന്റെ പ്രവാചകനെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോ, അള്ളാഹുന്റെ പ്രവാചകനെ എല്ലാടെ മട്ടാറിയും നിനക്ക് പ്രേമാഭ്യർത്ഥന നടത്താൻ കിട്ടിയില്ല പെണ്ണേ. പ്രവാചകന്റെ അനുയായികളുടെ അപഹാസത്തിന്റെ കൂരമ്പുകളേറ്റ ആ സഹോദരിയുടെ മനസ്സ് പിടയുമ്പോ ആ പെൺകുട്ടി പറയുന്നു, പ്രിയപ്പെട്ട സഹാബാ, നിങ്ങളാരും എന്നെ പരിഹസിക്കണ്ട, അള്ളാഹുന്റെ പ്രവാചകനോട് ഞാൻ എന്നെ വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടത് എന്റെ വികാരത്തിന്റെ പൂർത്തീകരണത്തിനല്ല, എന്റെ വികാരത്തിന്റെ വേലിയേറ്റം എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്തത് കൊണ്ടല്ല, എന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനുമല്ല, അള്ളാഹുന്റെ പ്രവാചകനോട് ഞാൻ എന്നെ വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടത് അള്ളാഹുന്റെ പ്രവാചകനെങ്ങ എന്നെ ഒന്ന് വിവാഹം ചെയ്താൽ പ്രവാചകന്റെ പത്നി എന്ന പദവിക്ക് ഞാൻ അർഹയാകുമല്ലോ. ആയിഷാ ബീവി അടക്കമുള്ള, ഖദീജ ബീവി അടക്കമുള്ള പ്രവാചകന്റെ പത്നിമാരുണ്ടല്ലോ. ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദാ സഫിയത്തും മൈമൂനത്തും വാ റംലാ ഇന്ദും വാ സൈനബുൻ ഖദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാതുൻ മർദിയ. ആയിഷാ ബീവി അടക്കമുള്ള, ഖദീജ ബീവി അടക്കമുള്ള പ്രവാചകന്റെ പത്നിമാർക്ക് നാളെ അല്ലാഹു സ്വർഗത്തിൽ കൊടുക്കുന്ന പ്രതിഫലമുണ്ടല്ലോ. ഓ, പ്രതിഫലം എനിക്കും കിട്ടാൻ വേണ്ടി മാത്രമാണ് അള്ളാഹുന്റെ പ്രവാചകനോട് ഞാൻ എന്നെ വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടതെന്ന് മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണ് പറഞ്ഞു പോയെങ്കിൽ മോളിവുഡിന്റെയും ഹോളിവുഡിന്റെയും താരസുന്ദരികളുടെ അതേ ഫാഷൻ ജീവിതത്തിൽ പകർത്തിയിട്ട് അതിനുവേണ്ടി ജീവിതം മുഴുവനും മാറ്റിവെച്ചെന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, അള്ളാഹുന്റെ പ്രവാചകന്റെ പത്നിമാരുടെ കൂടെ സ്വർഗത്തിൽ എത്തണോ? പ്രവാചകന്റെ സുന്നത്തതേപടി പെങ്ങളെ നിന്റെ ജീവിതത്തിലും ഉണ്ടാകണം. ആയിഷാ ബീവിയുടെ കൂടെ സുന്നത്ത്, ആയിഷാ ബീവിന്റെ കൂടെ സ്വർഗത്തിലെത്തണമേ എന്ന് ദുആ ചെയ്യുമ്പോ ആയിഷാ ജീവിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്കറിയുമോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരോടാ ഞാൻ ഇപ്പോൾ അഭിസംബോധന ചെയ്ത് പറയുക. പെട്ടോടോടെ ഉച്ചിട്ട് മുഴുവനും വീട്ടിലേക്ക് വന്ന് കുമിഞ്ഞുകൂടിയപ്പോ വീട്ടിൽ മുഴുവനും വരുന്ന ഭൗതികമായ സാഹചര്യത്തിന്റെ പേര് നമസ്കാരം പോലും ഉപേക്ഷിച്ച്
വിട്ടുപോയ മുസ്ലിം പെങ്ങള്, ബഹുമാനപ്പെട്ട ഐസാ ബീവിയുടെ ജീവിതം എന്താ, പ്രവാചകന്റെ പത്നിയുടെ ജീവിതം എന്താ? ഒരിക്കൽ ഐസാ ബീവി പ്രവാചകന്റെ വഫാത്തിന് ശേഷം തന്റെ കൂട്ടുകാരികളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനുമായിട്ടുള്ള തന്റെ ജീവിതത്തിന്റെ കഥന കഥകൾ പറയുമ്പോ ഐസാ ബീവി തന്റെ കൂട്ടുകാരികളോട് വർത്തമാനം പറയുകയാ. അക്കൂട്ടത്തിൽ ഐസാ ബീവി പറഞ്ഞു, ഒരു ദിവസം രാത്രിയിൽ ഞാൻ എന്റെ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുമ്പോ വസ്ത്രം തുന്നിക്കൊണ്ടിരുന്ന എന്റെ സൂചി താഴെ വീണുപോയി, ഇരുട്ട് കാരണത്താൽ കാണാൻ കഴിഞ്ഞില്ല. ആ താഴെ വീണ സൂചി ഞാൻ എന്റെ കൈകൾ കൊണ്ടിങ്ങനെ മെല്ലെ പരതി നോക്കുമ്പോ ഇരുട്ട് കാരണത്താൽ കാണാൻ കഴിയാതെ ആ സൂചി എന്റെ ഉള്ളം കൈയിലേക്ക് തുളച്ചു കയറി, എന്റെ കൈയിലൂടെ രക്തം ധാരധാരയായിട്ട് ഒടുകാൻ തുടങ്ങി. ഞാൻ പേടിയോടെ പ്രവാചകന്റെ അടുക്കലേക്ക് രക്തമൊലിക്കുന്ന എന്റെ കൈപ്പത്തി കാണിക്കുമ്പോ അവിടുന്ന് അവിടുത്തെ തിരു അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ റിസാലത്തിന്റെ ഉമനീരെടുത്ത് എന്റെ മുറിവിലേക്ക് പുരട്ടി തന്നപ്പോ എന്റെ വേദനയെല്ലാം മാറിപ്പോയി, എനിക്ക് ആശ്വാസമായി എന്ന് വെറുതെ നാട്ടുവർത്തമാനത്തിന്റെ ഇടയിൽ ആയിഷാ ബീവി കൂട്ടുകാരികളോട് പറയുമ്പോ കേട്ടുനിന്ന് കൂട്ടുകാര് ചോദിച്ചത്ര, ആയിഷ പാതിരാത്തിയിൽ താഴെ വീണുപോയ സൂരി അതിങ്ങനെ കൈകൊണ്ട് തട്ടിയെടുത്തത് കൊണ്ടല്ലേ വിളച്ചു കയറിയത്? ആ സമയത്ത് നിനക്ക് വിളക്ക് കത്തിച്ചിട്ടെങ്ങനെ നോക്കിക്കൂടായിരുന്നു? കൂട്ടുകാരിന് ചോദിച്ചു കഴിയുമ്പോ ആയിഷാന്റെ മറുപടി എന്താണെന്നറിയുമോ? എന്താ നീ ചോദിച്ചത്? വിളക്ക് കത്തിച്ചിട്ട് നോക്കിക്കൂടായിരുന്നു എന്നോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വീട്ടിൽ അന്നെങ്ങാനും വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നെങ്കിൽ അത് കുടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ദാഹം തീർക്കുമായിരുന്നു. അത്രത്തോളം പട്ടിണിയിലോ ഞങ്ങൾ ജീവിച്ചതെന്ന്. പ്രവാചകന്റെ വീട്ടിൽ എങ്ങാനും വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നെങ്കിൽ അത് കുടിച്ചിട്ട് ഞങ്ങൾ ദാഹം തീർക്കുമായിരുന്നെന്ന് ആയിഷ ബീവി പോലും പറഞ്ഞു പോകുന്ന കൊടും ദാരിദ്ര്യത്തിൽ ആയിഷ ബീവി ജീവിച്ചു പോയതെങ്കിൽ തന്നെ ജീവിതത്തിൽ ദാരിദ്ര്യമായാൽ എന്താ? നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലല്ലേ കടന്നു തെല്ലുക? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യുവതിയെ അറിയുമോ നിനക്ക് ഫാത്തിമത്തു സുഹ്റാനെ? ഫാത്തിമത്തു സഹ്റ ബതൂല് ജീവിച്ചതെങ്ങനെയാ? ഫാത്തിമ ബീബി റളിയല്ലാഹു തഹാ വീട്ടിൽ വെള്ളം കുളിക്കാൻ മോട്ടറില്ല, ആട്ടാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളുമില്ല. സ്വന്തം വീടിന്റെ പുറകു ഭാഗത്തുള്ള കിണറിൽ നിന്ന് ഈത്തപ്പന മരത്തിന്റെ നാരുകൾ പിണഞ്ഞുണ്ടാക്കിയ കയറുപയോഗിച്ച് തോൽപാത്രത്തിൽ വെള്ളം കോരി കോരി ഫാത്തിമ റളിയല്ലാഹു തഹാന്റെ കൈയിന്റെ ഉള്ളം കൈ പൊളിയാൻ തുടങ്ങി, ഞരമ്പുകൾ പൊട്ടാൻ തുടങ്ങി, രക്തപൊലിക്കാൻ തുടങ്ങി. ആട്ടുകല്ലിൽ പിടിച്ചിങ്ങനെ ആട്ടി ആട്ടി കൈയിന്റെ തൊലി മുഴുവനും മടരാൻ തുടങ്ങി. ആയി ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുടെ കൈകളിൽ വല്ലാത്ത രക്തം തളം കെട്ടി നിൽക്കുമ്പോ ആരോ പറഞ്ഞു, ഫാത്തിമ നീ എന്തിനാ ഇങ്ങനെ കെട്ടപ്പെടുന്നത്? നിന്റെ പിതാവിന്റെ അടുക്കൽ കുറെ അടിമകളെ യുദ്ധത്തടവുകാരായി കിട്ടിയിട്ടുണ്ട്. അവിടെ പോയൊരു അടിമയെ നിന്റെ സേവനത്തിന് വേണ്ടി വിട്ടുതരാൻ ഒരു വേലക്കാരനായിട്ട് ചോദിച്ചാൽ ഈ ദുരിതത്തിന് അറുതി വരില്ലേ ഫാത്തിമ എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ ബീവി ഒരു അടിമയെ കിട്ടാൻ വേണ്ടി തന്റെ പിതാവിന്റെ സമക്ഷത്തിലെത്തി. അവിടെ എത്തിയിട്ട് പോകുമ്പോൾ അല്ലാന്റെ പ്രവാചകൻ സദസ്സിലില്ല, എവിടെയോ പോയിരിക്കുകയാ. സഹാബാക്കളോട് വിവരവും പറഞ്ഞ് ഫാത്തിമ ബീവി വീട്ടിലേക്ക് മടങ്ങി. അല്ലാന്റെ റസൂല് വന്നപ്പോ ആരോ പറഞ്ഞു, അല്ലാന്റെ റസൂലിനോട് പറഞ്ഞു, പുന്നാരമോള് വന്ന് തിരക്കിയിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അല്ലാന്റെ റസൂലിന്റെ കൽബിന്റെ കഷണമല്ലേ കരളിന്റെ കഷണമല്ലേ ഫാത്തിമ കിതഅതു ഖബദി, ഫാത്തിമ എന്റെ കരളിന്റെ കഷണമാണെന്ന് പ്രവാചകൻ പലപ്പോഴും പറയാറുണ്ട്. അല്ലാന്റെ റസൂല് ഫാത്തിമാന്റെ വീട്ടിലെത്തുമ്പോ അലി റളിയല്ലാഹു തആലാൻഹും ഫാത്തിമ ബീവി ഇരിക്കുന്നതിന് നടുക്ക് പ്രവാചകൻ ഇരുന്നു. ചോദിച്ചു, മോളെ ഫാത്തിമ എന്തിനാ നീ എന്നെ കാണാൻ വന്നത്? അല്ലാന്റെ റസൂലിന്റെ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുന്നിലേക്ക് ഫാത്തിമ ബീവി ചോദിക്കുന്നു, പിതാവേ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് തന്റെ കയ്യങ്ങ് നിവർത്തി കാണിക്കുമ്പോ കയ്യിലൂടെ രക്തം ധാരധാരയായി ഒടുകുന്നത് കാണുമ്പോ അല്ലാന്റെ റസൂലിന് സഹിക്കാൻ കഴിയുമോ? പുന്നാര മോളായ ഫാത്തിമ തന്റെ പ്രിയപ്പെട്ട കരളിന്റെ കസനത്തിന്റെ കൈ കാണുമ്പോ അല്ലാന്റെ റസൂൽ ആ കയ്യിലോട്ട് സൂക്ഷിച്ചു നോക്കുമ്പോ പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു. ഏത് പൊന്നു കൈയായത്, ഏത് പൊന്നുമ്മ ചെയ്ത കൈയായത്. കബാലയത്തിന്റെ മുന്നിൽ എട്ടാംഗ പ്രണാമം ചെയ്ത് താൻ കിടക്കുമ്പോ മക്കാ കുറേശികൾ ചീഞ്ഞലിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് കഴുത്തിലിടുമ്പോ എഴുന്നേക്കാൻ പോലും കഴിയാതെ ദുർഗന്ധം വമിക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാല ഈ ശിരസിലേന്തി കബാലയത്തിന്റെ മുറ്റത്ത് കുനിഞ്ഞു കിടക്കുമ്പോ എല്ലാവരും അടുക്കാൻ പോലും എല്ലാവരും പേടിച്ചരണ്ടി നിൽക്കുമ്പോ ഓടി വന്നുകൊണ്ട് തന്റെ തരിവളയിട്ട കൈകൾ കൊണ്ട് ഫാത്തിമയാണ് പ്രവാചകന്റെ കുടൽമാലകൾ മാറ്റിയിട്ട് എഴുന്നേൽപ്പിക്കുക. ആളുകൾ മുഴുവനും അഴുക്കുകൾ വലിച്ചെറിയുമ്പോ ഏത് കൈകളാണോ തനിക്കത് കരികെ വൃത്തിയാക്കി തന്നത് വള്ളത്തോള് പറഞ്ഞതുപോലെ അയ്യയ്യോ മൺകൊണ്ട് അഭിഷിക്തനായി കഴിഞ്ഞുവല്ലോ മതസാർവഭൗമൻ, മണ്ണിൽ കുളിച്ച്
ഒരു ഗതം കണക്കെ മന്ദം നടന്ന ഗൃഹത്തിലെത്തി. ആ അടുക്കുകൾ മുഴുവനും കഴുകിക്കളഞ്ഞ തന്റെ ശിരസിലൂടെ തലോടിയ പൊന്ന് തരിവളയിട്ട കൈകളിലൂടെ രക്തമെടുക്കുന്നത് കാണുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ സഹിക്കാൻ കഴിയുന്നില്ല. പ്രവാചകന്റെ കണ്ണുകളിലൂടെ കണ്ണുനീരിട്ടിട്ട് താടോട്ട് വീഴുമ്പോ ഫാത്തിമ നോക്കുമ്പോ പൊന്നുപ്പാ കരയുകയാണ്. എന്താണുപ്പാ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോളെ ഫാത്തിമ, ഭൗതികമായ ജീവിതത്തിന്റെ കട്ടപ്പാട് തീരാ, നീ എന്നോട് വേലക്കാൻ ആവശ്യപ്പെടാൻ വന്നതാണെങ്കില് മോളെ ഫാത്തിമ നിനക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. വേലക്കാരെക്കാളേറെ ദുനിയാവിലും ആഖിറത്തിലും നിനക്കത് ഖൈറാണ് മോളെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അലി റളിയല്ലാഹു തആല അൻഹുവിനെ സാക്ഷിയാ, അലി റളിയല്ലാഹു തആല അൻഹുവിനെ സാക്ഷി നിർത്തിയിട്ട് പ്രവാചകൻ പറയുന്നു, മോളെ ഫാത്തിമ നിനക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം, ദുനിയാവിലും ആഖിറത്തിലും നിനക്കത് ഖൈറാണ് മോളെ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, കിടക്കാൻ വേണ്ടി നീ വിരിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ആയത്തുൽ കുർസിയും ഫാത്തിഹയും ഓതിയതിന് ശേഷം നീ 33 പ്രാവശ്യം സുബ്ഹാനല്ല പറഞ്ഞു, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങിക്കോ. ദുനിയാവിലും ആഖിറത്തിലും ഇതിനേക്കാൾ നിനക്ക് ഖൈറാണ് മോളെ എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അലി റളിയല്ലാഹു തആല അൻഹുവിന് സാക്ഷിയാണ്. പിൽക്കാലത്ത് അലി റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ടായിരുന്നു, എത്രേ അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ദിക്ർ പഠിപ്പിച്ചു തന്നതിനു ശേഷം മരിക്കുന്നത് വരെ ഈ ദിക്ർ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഏതൊക്കെ വിഷമങ്ങൾ ഉണ്ടായാലും ഞാൻ ഈ ദിക്ർ പതിവായിട്ട് ചൊല്ലും. എന്റെ ജീവിതത്തിൽ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായ ദിവസമാണ് സിഫീൻ യുദ്ധം നടക്കുന്ന ദിവസം. എന്റെ ജീവിതത്തിന്റെ താളക്രമം തന്നെ മാറിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയ ദിവസമാ. ആ സമയത്ത് പോലും ഞാൻ ഈ ദിക്ർ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന അലിയുൽ മുർത്തള, ജീവിതത്തിന്റെ കട്ടപ്പാടുകളിൽ നട്ടം തിരിയുമ്പോഴും മോളെ സുബ്ഹാനല്ല പറഞ്ഞോ എന്ന് പറഞ്ഞു കൊടുത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം ഏത് വീട്ടിലാ എന്നുള്ളത് ഭൗതികമായ ജീവിതത്തിന്റെ താളത്തിൽ പെട്ടുപോയിട്ട് കടൽ കടന്നെത്തിയ വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കാനും വാരിപ്പുണരാനും ഈ സമുദായം വരുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. സിനിമാ താരങ്ങളെയും ക്രിക്കറ്റ് താരങ്ങളെയും കടന്നുറക്കുന്ന ബെഡ്റൂമിന്റെ ചുമരുകളിൽ അവരെ ഫോട്ടോയും പതിച്ചിട്ട് അതും നോക്കിക്കൊണ്ട് കിടന്നുറങ്ങുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ബോളിവുഡിന്റെയും സോളിവുഡിന്റെയും സിനിമാ താരങ്ങളെ ജീവിതത്തിന്റെ മനസ്സുകളിലേക്ക് ചിരപ്പതിട്ട് നേടിയ മുസ്ലിം ചെറുപ്പക്കാരാ, അതിൽ നിന്നെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിനു വേണ്ടി ജീവിക്കാൻ, പ്രവാചകന്റെ സുന്നത്തിന് മുറുകെ പിടിക്കാൻ, ശബിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട തുരുത്തുകൾ ചിന്താശേഷി പണയപ്പെടുത്തിപ്പോയ മുസ്ലിം ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിലുണ്ടാവ്.